നിങ്ങൾ കൊടുക്കണ്ടെന്നേ, നിങ്ങൾ കൊടുക്കണ്ടെന്നേ, നിങ്ങൾ വെച്ചോ ഫോൺ, വെച്ചോ നിങ്ങൾക്ക് വെച്ചോ അവിടെ ഫോൺ. വേണ്ടെന്നേ, എനിക്ക് സാലറി വേണ്ട, ഞാൻ പിരിവെടുത്ത് കൊടുത്തോളന്നേ. നീ വെച്ചോളാം അവിടെ എന്നാ ഫോൺ, ഞാൻ പിച്ചെടുത്ത് കൊടുത്തോളാം. ഒരു മാസം സാലറി പോലും ചോദിച്ചില്ലോ. ആ കൊച്ചിനൊരു ബാഗും ബുക്കും മേടിച്ചു കൊടുക്കാനുള്ള കാശെങ്കിലും കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. അതുപോലും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കണ്ട. ഞാൻ ആ പുറത്തിരുന്ന് ഞാൻ പിച്ചെടുത്ത് കൊടുത്തോളാം. ഇത്രയും നേരം ഞാൻ അരമുക്കാൽ മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്ന് മാന്യമായിട്ട് ഞാൻ സംസാരിച്ചാണല്ലോ. ഒരു മാസം സാലറി പോലും കൊടുക്കാൻ പറഞ്ഞില്ലോ. ടിപ് ടോപ്പ് ഫർണിച്ചർ, ബൈ മോർ ഗെറ്റ് മോർ. സാലറി തരാണ്ട് പണിയെടുക്കാനാ? ഇവിടെ ആരും ഇല്ലേ? അവർ ഇവരുടെ തന്നെയാണ് ഇന്റീരിയർ. ഞാൻ ബോസ്കോ കളമശ്ശേരി, ഞാൻ ഇന്നലെ വിളിച്ചു. എന്താ ഇവരുടെ ഇഷ്യൂ? ഒരു സ്ഥാപനത്തിൽ പണിയെടുത്ത് കഴിഞ്ഞാൽ സാലറി ഒക്കെ കൊടുക്കണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത് പല സെക്ഷനുകളും ഉണ്ടാവും, എം ഡി ഒന്ന് തന്നെയല്ലേ? അല്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിവിടെ ഇൻറ്റീരിയൽ ഡിസൈനറായിട്ട് പല കമ്പനികളിലും വളരെയധികം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോൾ പോലും നമ്മൾ 1500 പേരെ ഹാൻഡിൽ ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. ഇവിടെയും ഇവിടെയും നാട്ടിലും ഞാൻ പല സ്ഥാപനങ്ങളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുമുണ്ട്, അവിടെ പലർക്കും അറിയാവുന്നതുമാണ്. അവര് ഒരു മാസത്തെ സാലറി പിടിച്ചു വെക്കുന്നത് എല്ലാ കമ്പനികളിലും. അന്ന് ഇവര് ശുചിത്വം അഭിനവും വെള്ളം കൂട്ടുമ്പോ ഞാൻ അവരെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോ എന്റെ അടുത്ത് അവര് പറഞ്ഞ മാമിന് ഈ അവസ്ഥ വരുമ്പോ അറിയാവുന്ന അന്ന് അവർ എന്റെ അടുത്ത് പറഞ്ഞു. അന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഒരു സാലറിയുടെ കേസ് ഇഷ്യൂ ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം പറഞ്ഞത് ഫെബ്രുവരി മാർച്ചൊക്കെയാണ് മന്ത്രാണ്. നമുക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് നമ്മളും പറ്റിക്കണ ഒരു രീതിയിൽ പോയിട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടായത്. പണിയെടുത്ത കാശല്ലേ അവര് ചോദിച്ചോളൂ, അല്ലാണ്ട് ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ചൊന്നും അല്ലല്ലോ. അത് കൊടുക്കേണ്ട ഒരു മര്യാദ ഇല്ലേ? ഇപ്പൊ സ്റ്റാഫിന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ CCTV ഓൺ ആയിരുന്നല്ല അന്ന്. അവര് സാലറി ചോദിച്ചതിന്റെ പേരിലായിരുന്നു സാറിന്റെ അടുത്ത്. അത് ഞാൻ വോയിസ് അയച്ചു, ജുനൈ സാർ എന്റെ അടുത്ത് വരാൻ പറഞ്ഞു വ്യാഴാഴ്ച. എന്നെ തിരിച്ചു വിളിച്ചൊന്നുമില്ല, കുഴപ്പമില്ല. ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പിന്നെ ഫോണ് അതൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് തയ്യാറായിട്ട്. എന്റെ ഒരു ഫോൺ ഡീറ്റെയിൽസ് ഉണ്ട്, 8:50 എത്രയും കാണ്ടിന് ഞാൻ വിളിക്കുമ്പോ എടുത്തില്ല, 9:30 വ്യാഴാഴ്ച വരാൻ പറഞ്ഞു. അതായത് സാറില്ലെങ്കിൽ എനിക്ക് വെറുതെ വന്ന് കൂടി ഇരിക്കാൻ പറ്റില്ല, കാരണം എന്റെ കയ്യിൽ അതിനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ ഞാൻ വരുമായിരുന്നു. അപ്പോ സാറിനെ വിളിച്ചത് സാറോട് ഞാനിവിടെ എറണാകുളത്ത് ഉണ്ട്, പക്ഷെ എനിക്ക് വയ്യ, ഞാൻ ഷോറൂമിലേക്ക് ഉച്ച കഴിഞ്ഞിട്ടേ ഞാൻ ഓഫീസിൽ കയറുള്ളൂ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് ഞാൻ വരണ്ടേ? എന്തായാലും ഒരു 3:30 കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി, 1:30 ഞാൻ സൈറ്റിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു നോണയല്ല പറയണേ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. 1:30 സൈറ്റിൽ പോകുമെന്ന് പറഞ്ഞു. ഞാൻ 3 മണിക്ക് വിളിച്ചു കൊടുത്തില്ല, 3:30 വിളിച്ചു കൊടുത്തില്ല, ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടാണ് നോമിനെ വിളിച്ചപ്പോൾ എടുത്തിട്ട് പറഞ്ഞു. ഞങ്ങൾ ഇപ്പോഴും വൈറ്റിലേലാണ്, ഇനി സെസിൻ്റെ സൈറ്റിലും കൂടി പോയിട്ട് വരുള്ളൂ, 5:30 ശേഷം വിളിച്ചിട്ട് വരാം. 5:30 ശേഷം ഞാനിവിടെ വന്നിട്ട് ഞാൻ എപ്പോൾ പോകണം? ഞാൻ പറഞ്ഞു അത് ശരിയാവില്ല സാറേ, എനിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഇത്രയും ദൂരം 10-16 കിലോമീറ്റർ ഞാൻ വണ്ടി ഓടിച്ച് വന്നിട്ട് ഈ രാത്രി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ സമ്മതിക്കില്ല, രാത്രി കയറി ചെന്ന് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു അത്തരത്തിൽ സമ്മതിക്കില്ല, അപ്പോൾ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചോദിച്ചപ്പോഴും ഞാൻ വരാനല്ലേ പറഞ്ഞത്, ഞാൻ വരാൻ പറഞ്ഞപ്പോൾ വരായിരുന്നില്ലേ, ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് റിസ്വിനോട് വിളിച്ച് ചോദിച്ചെങ്കിൽ അറിയായിരുന്നല്ലോ. സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് അറിയാത്ത റിസ്വിനെ വിളിച്ച് ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ജുനൈ സാർ പറയണേ ജുനൈ സാർ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പൊ റിസ്വിനെ വിളിച്ച് ചോദിച്ചാൽ ജുനൈ സാർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് എനിക്ക് ചെല്ലാൻ വരായിരുന്നില്ലെന്ന്.
ഞാൻ ജുനി സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ ആള് അത് എന്ത് ന്യായെന്ന് ഞാൻ പറയണ്ടേ. അതൊക്കെ ഒരു ന്യായം. എം ഡി എവിടെ ഉണ്ട്? എം ഡി എവിടെ ഉണ്ട്? എം ഡി കോട്ടക്കാണ്. നമ്പർ ഉണ്ടോ? നമുക്ക് എം ഡിയുടെ നമ്പർ ഉണ്ടാവില്ല. ഒന്ന് വിളിക്കാവോ, പണിയെടുത്ത കാശല്ലേ ഇവര് ചോദിച്ചോളൂ. അതില്ലാണ്ട് അഡ്വാൻസോ അല്ലെങ്കിൽ വേറെ തരില്ല. 3 മാസമായില്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല അല്ല, 1 മിനിറ്റ്. അതെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. 1 മാസത്തെ 2 മാസത്തെ നിങ്ങൾ 2 മാസത്തെയും പിടിച്ചു വെച്ചോ. അവർക്ക് 1 മാസത്തെങ്കിലും ശമ്പളം കൊടുത്തുവിടാ കൊച്ചിന്. അവരുടെ പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ടേ? നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു എന്നും പറഞ്ഞാ കൊച്ചിനാ? അതെ, അവർക്കും പിള്ളേരൊക്കെ ഉണ്ട്, നിങ്ങൾക്കും പിള്ളേരില്ലേ? നിങ്ങൾക്ക് ഞാൻ എൻ്റെ കൂടെ നിങ്ങൾ പണിയെടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരാൻ ഇരുന്ന ശരിയാവോ? ആ ചെയ്ത പ്രവൃത്തിയല്ലേ, അത്രയും ഞാനും പറഞ്ഞോളൂ. സാറിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കറക്റ്റ് ഡേറ്റ് ഞാൻ ചോദിച്ചിട്ട് പറയാം എന്നാ ഞാൻ പറഞ്ഞു. അതൊക്കെ ഓക്കെയാണ് സാറേ. ജുനി സാറ് എന്റെ അടുത്ത് മൺഡേ കിട്ടും, 5-ാം തീയതി കിട്ടും. പിന്നെ മൺഡേ കിട്ടും. 5-ാം തീയതി കഴിഞ്ഞ് ഞാൻ 11-ാം തീയതി ആണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ആ മൺഡേ കിട്ടും. അതെ, പറയുന്നല്ലോ 1 മാസം കൂടി ഞാൻ പിന്നെ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അപ്പോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അന്നേരമാണ് അമീർ സാറിനെ വിളിക്കുന്നത്. എന്റെ അടുത്ത് പറഞ്ഞ നിനക്ക് എന്തിന്റെ ചോദിച്ചാലാണ് ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാളുടെ ടി വിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഒരു താഴെയുള്ള സ്റ്റാഫിനോട് നിനക്ക് എന്തിന്റെ ചോദിച്ചാലാണോ സംസാരിച്ചത്? അപ്പൊ ജുനൈദ് സാർ എന്റെ അടുത്ത് പറഞ്ഞ ആരതി വെറുതെ വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, വോയിസ് ആയിട്ട് അയക്കി, ഞാൻ അമീറിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാം. അതിന് എന്നിട്ട് അമീർ മറുപടി പറഞ്ഞില്ലെങ്കിൽ അപ്പൊ ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ഇന്നേക്ക് 4 ദിവസമായിട്ടേ ഞാൻ ആ വോയിസ് അയച്ചിട്ട് അതിന് റിപ്ലൈ ഇല്ല. അതിന് എന്താ റിപ്ലൈ എന്ന് ഞാൻ ചോദിച്ചു. ജുനൈദ് സാറിന് മെസ്സേജ് അയച്ചു, അതിന് റിപ്ലൈ ഇല്ല. പിന്നെ എന്ത് ന്യായം, എനിക്ക് എന്ത് ന്യായം കിട്ടും? കമ്പനിക്ക് നീതിയുണ്ട്, ന്യായമുണ്ട്, ഓക്കെ, കമ്പനിയുടെ റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെയല്ലേ ഞാനൊരു സ്റ്റാഫല്ലേ? ഞാൻ ഇന്നലെ രാവിലെ തൊട്ട് ഞാൻ വിളിക്കണാണ്, എടുത്തില്ല. ഇപ്പൊ നടന്ന സംഭവമെങ്കിലും ഒരു എനിക്ക് ആളോട് റെസ്പെക്ട് ഇല്ല അമീർ സാറിനോട്. അത് ഞാൻ പറയാൻ കാര്യം, ഞാനൊരു സ്റ്റാഫാണ്, എന്നെ മുതിർന്ന ഒരു സ്ഥാനമുള്ള ആള് എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് എന്റെ പേഴ്സണൽ നമ്പറാണ് ഇതിലേക്ക് അമീർ സാറിനോട് അന്നേരം പറഞ്ഞതാണ്. എന്റെ പേഴ്സണൽ നമ്പറിൽ ഓഫീസ് ടൈമിൽ എന്തിനാ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കണം? അത് ഞാൻ ചോദിച്ചപ്പോ വിട്ടതാണ്. അതിന് ഞാൻ ഇത്ര ഒഴിച്ചുള്ള ഒരു സ്റ്റിക്കർ അയച്ച്. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഇതെന്താന്നാ? ഞാനതൊന്നും വിഷയം, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുന്ന എനിക്ക് റെസ്പെക്ട് ഇല്ല എന്ന് ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ, പക്ഷെ ഞാൻ എന്ത് പറഞ്ഞ കാര്യങ്ങൾ, അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഇവിടെ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അംഗീകരിക്കില്ല. എന്റെ മോള് ഉള്ള ഉദ്യോഗസ്ഥ എന്നുള്ളത് എനിക്ക് ഞാൻ അംഗീകരിക്കില്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് ജുനൈദ് സാറ് പറയണം, അമീർ സാറിന്റെ മുന്നിൽ ഞാൻ വന്നിരുന്നു ഇനി വർക്ക് ചെയ്താൽ സാലറി ഏറോളും ജുനൈദ് സാർ ആശീർവദിക്കുമ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ. ഹലോ, ബോസ്കോ സാറും മാരതിക്കോടെ വന്നിട്ടുണ്ട്. സാറോട് സംസാരിച്ചിരുന്ന സാലറി ഇഷ്യൂ കാര്യങ്ങളൊക്കെ. നമസ്കാരം. എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തിലൊക്കെ ഒരു വർക്ക് ചെയ്തിട്ട് സാലറി കൊടുത്തൂടെ? ഇതാരാണ്? എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. നിങ്ങൾ
ഒരാളോട് സംസാരിക്കുമ്പോൾ ആദ്യത്തിൽ ഇങ്ങനെയാണോ തുടങ്ങുന്നത്, കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ, ഒരു വിശേഷങ്ങളൊക്കെ? ഞാനതുകൊണ്ടാണല്ലോ ഇന്നലെ ഞാൻ രാവിലെ തൊട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായല്ലോ. ഒരു 10-25 തവണ ഒരു മിസ് കോൾ ഉണ്ടാവില്ലേ എൻ്റെ ഇതിനകത്തോ? ആ ഇതിനകത്ത് അത്ര മിസ് കോൾ ഒന്നുമില്ലല്ലോ. ഞാൻ വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടല്ലോ. എന്തോ ഇന്നലെ നൈറ്റിൽ 2 മിസ് കോൾ കാണുന്നുണ്ടോ? ആ അതല്ലാതെ ഈ പറഞ്ഞ 10-25 മിസ് കോൾ ഒന്നും കണ്ടില്ല. ആ അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ സർ എന്താണ് വേണ്ടത് അത് പറയൂ. ഇവരുടെ സാലറിയുടെ ഇഷ്യൂ ആണ് ഞാൻ ചോദിച്ചത്. ആ അതിൻ്റെ എന്താ ഇഷ്യൂ? ഇത് അതിനു മുമ്പ് സാറെ ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കല്ല സാർ. അത് സാർ പൊതുപ്രവർത്തകനാണോ എനിക്ക് അറിയില്ല. ഞാൻ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. നിങ്ങളത് ചോദിക്കുന്നത് നിങ്ങൾ ആരതിയുടെ റിലേറ്റീവ് ആണോ? ഞാൻ ആരുമല്ല, കേരള സംസ്ഥാനത്തിലെ ഒരു വോട്ടർ മാത്രമാണ്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്, കേരള സംസ്ഥാനത്തിലെ ഒരു വോട്ടർ മാത്രമാണ്. ഞാനും അത് തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫ് 3 മാസം പണിയെടുത്തിട്ട് ആ കുട്ടിക്കൊരു ആ ലേഡിയുടെ കൊച്ചിന് കഴിഞ്ഞ മാസം സാലറി കിട്ടിയോ ചോദിക്കുക? 29-ാം തീയതി കിട്ടിയോ? ജനുവരി ഫെബ്രുവരിയില. അയ്യോ ഞാൻ പറയുന്നത് ചോദിക്കോ, കഴിഞ്ഞ മാസം 29-ാം തീയതി സാലറി കിട്ടിയോ അങ്ങനെ ചോദിക്കോ. കഴിഞ്ഞ മാസം 29-ാം തീയതി സാലറി കിട്ടിയോ? ഏത് മാസത്തിലെ കൊടുത്തത്? അല്ല സാറേ ഞാൻ പറയട്ടെ. ഇനി 2-ാമത്തെ ക്വസ്റ്റ്യൻ, ജോലിക്ക് കയറുന്ന സമയത്ത് ഈ കമ്പനിയിൽ സാലറി പെൻഡിങ് ഉണ്ടോ എന്ന് ഞങ്ങൾ ഇന്റർവ്യൂവിന്റെ സമയത്ത് 3 പേര് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. 3 പേരും പറഞ്ഞിട്ടുണ്ടോ ചോദിക്കും സാറേ. എന്ത് പെൻഡിങ് ഉണ്ടാവുന്ന? ഞങ്ങളുടെ കമ്പനിയിൽ സാലറി പെൻഡിങ് ആണ്, ബട്ട് എവരി മന്ത്ലി സാലറി ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കമ്പനിയിൽ 1-ോ 2-ോ പെൻഡിങ്ങിലാണ് സാലറി പോകുന്നത്. ബട്ട് ഈ പെൻഡിങ് പുതിയ ആളുകൾക്ക് പിടിച്ചു വെച്ച് ബട്ട് എവരി മന്ത്ലി ഉണ്ടാവും. അവർക്ക് മാർച്ചിൽ കിട്ടിയോ ചോദിക്കോ, ഫെബ്രുവരിയിൽ കിട്ടിയോ ചോദിക്കോ, കിട്ടിയിട്ടുണ്ടാവും. മാർച്ചിൽ മാത്രമാണ് ഞങ്ങൾ പിടിച്ചു. ഫെബ്രുവരി നിങ്ങൾ അവരുടെ ഫുൾ കേട്ടല്ലോ. കേട്ടോ? എല്ലാ മാസവും കൊടുത്തിട്ടുണ്ട്. വിത്ത് അക്കൗണ്ട് ത്രൂ ആണ് കൊടുത്തിട്ടുള്ളത്. അവര് വർക്ക് ചെയ്ത് എല്ലാ ദിവസത്തിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട്? ഞാൻ പറയട്ടെ, ഫെബ്രുവരിയിൽ അവർക്ക് സാലറി കൊടുത്തിട്ടുണ്ട്, ജനുവരിയിൽ സാലറി കൊടുത്തിട്ടുണ്ട്, അവർ കയറിയ ഫസ്റ്റ് മാസത്തെ സാലറി കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് മന്തില് സാലറി അവർക്ക് പെൻഡിങ് ഉണ്ട്. എനിക്കുള്ളത് പോലെ അവരുടെ ഇപ്പൊ നിങ്ങൾ ഈ സംസാരിക്കുന്ന ആഷ്കർ എന്നുള്ളത് പോലെ പുള്ളിക്ക് എത്ര ആഷ്കർ, നിങ്ങൾ ഇനി ആഷ്കർ ഉണ്ടെങ്കിൽ ആഷ്കറിനോട് ഒന്ന് ചോദിക്കും പുള്ളിക്ക് എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട്. അല്ല സാറെ ഞാൻ ഇത് വ്യക്തമാവാൻ വേണ്ടിയിട്ട്, ഞാൻ സാറെ കൊണ്ട് ചോദിപ്പിച്ച് ആളാവാൻ വേണ്ടിയിട്ടല്ല സാറേ. സാർ ഒന്ന് ചോദിക്കും ആഷ്കറിനോട് നിങ്ങൾക്ക് എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട് എന്നുള്ളത്. സാറെ ഞാൻ പറയുന്നത് ഇത് ആ കുട്ടിക്ക് മാത്രമായിട്ടല്ല സാറേ. ഇനി ആ കുട്ടിയുടെ പ്രശ്നം എന്താന്നുള്ളത് സാർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. എന്താണ്? അവരുടെ, ഞാൻ അവരുടെ ഹെഡാണ്, ടോപ്പിന്റെ സിഇഒ ആണ്. ഈ അവരുടെ ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അമീർ എന്ന് പറയുന്നതാണ്, അവര് തമ്മിൽ ഈഗോ ക്ലാഷ് ആണ്. ആ വോയിസ് ഞാനിപ്പോ കേട്ടായിരുന്നു. എങ്ങനെ? അമീർ അവർക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് ഞാനിപ്പോ കേട്ടായിരുന്നു. ആയിരിക്കാം ആയിരിക്കാം സാർ. അതൊക്കെ ഈ പറയുന്ന പോലെ ഒരു പാട്ട് മാത്രമല്ലേ. അപ്പൊ ഇതിനകത്ത് അവര് തമ്മിലുള്ള ഈഗോ ക്ലാഷിനകത്ത് ഈ ഒരു വൈകുന്നേരം പിറ്റത്തെ ദിവസം ഞാൻ ഇനി വരുന്നില്ല, ലീവിന് അപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് ഓൺലൈനിലാണ് അപ്ലൈ ചെയ്യാറ്. ആ അപ്ലൈ ചെയ്തതിനെ റിജക്ട് ചെയ്തു. ഈ എന്റെ നിർദ്ദേശപ്രകാരമാണ് റിജക്ട് ചെയ്തത്. പ്രൂഫ് ഉണ്ട് സാർ. ആ കുട്ടിയോട് വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇല്ല ഞാൻ ഇനി ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നില്ല, ഇങ്ങനെയാണ്. എനിക്കത് നിരന്തരം വോയിസുകൾ അയച്ചു. അമീർ സാർ എന്നോട് മോശമായിട്ട് പെരുമാറി. എന്താണ് മോശം എന്ന് പറയുമ്പോൾ എന്നോട് മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് ശബ്ദം ഉണ്ടാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഞാൻ വോയിസ് കേൾപ്പിച്ചുതരാം. അല്ല സാറേ, എനിക്കറിയുന്ന വോയിസുകളല്ലേ, ഞാൻ അത് ഞാൻ കേട്ടതാണല്ലോ.
ആരതിയുടേത് ഞാൻ കേട്ടതാണ്, അമീർ അയച്ച, അതായത് അവരുടെ ഹെഡ് അയച്ച അമീർ അയച്ചത് ഞാൻ കേട്ടതാണ് സാർ, രണ്ടും ഞാൻ കേട്ടതാണ്. ദെൻ ഇതിനകത്ത് ആരതി, ഞാൻ ആരതിയുടെ മറ്റുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ആ കുട്ടിയുടേതോ അമീർ എന്ന് പറയുന്ന വ്യക്തിയുടേതോ പ്രശ്നങ്ങളല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ച് അവിടെ പ്രൊഫഷണൽ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്യേണ്ടതും അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്, അത്രേ ഉള്ളൂ. ബട്ട് ഈ കുട്ടി ഈ കാര്യത്തിൽ ഇതിനകത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തു, എന്നോട് ഇങ്ങനെ മോശമായി ഞാൻ പറഞ്ഞു. എന്താണ് ആ മോശമായി പെരുമാറിയത് എന്നുള്ളത് എനിക്ക് അയക്കൂ, എങ്കിലാണ് എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അമീറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വാട്ട് എവർ സൊല്യൂഷൻ കാണാൻ പറ്റും. സോ എനിക്ക് താല്പര്യം, അപ്പൊ ആ പറഞ്ഞത് ഇനി എനിക്ക് അങ്ങനെ താല്പര്യമില്ല രീതിയിൽ, അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ യു ക്യാൻ വിഡ്രോ ചെയ്യാം. ബട്ട് ആ കുട്ടി വർക്ക് ചെയ്യുന്നത് മാർക്കറ്റിംഗിലാണ്, ഏകദേശം 89 ലീഡ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ആ കുട്ടിയാണ്, പോസിറ്റീവ് ലീഡ്സ്. എനിക്കത് റിലീവ് ചെയ്യണം, ഞങ്ങളുടെ അത് സോഫ്റ്റ്വെയറിലാണ്, ആ സോഫ്റ്റ്വെയർ ആപ്പിലാണ്, ഞാനത് ബ്ലോക്ക്ഡ് ആണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നിട്ട് ബാക്കി വർക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു എന്നോ, ഇത് ഏകദേശം 1600 ആള് വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്, ആരതിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അല്ല, ഞാന് അങ്ങനെ വീട്ടിൽ നിന്നിട്ട് ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു, കുട്ടിക്ക് വോയിസ് അയക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പറയാണ്, നിങ്ങൾ വന്നിട്ട് റിലീവ് ചെയ്യോ, അമീറിന്റെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ സാന്നിധ്യത്തിൽ നിന്ന് നിങ്ങൾ അത് മുഴുവൻ റിലീവ് ചെയ്ത് കൊടുക്കോ. ആസ് പെർ റെക്കോർഡ് പ്രകാരം 15 ദിവസമാണ് വേണ്ടത്, അത് ഞാൻ 4-5 ദിവസം കൊണ്ട് നിങ്ങൾ റിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലീവ് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന് പറഞ്ഞു. സോ വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നു, അല്ല എന്നോട് വീട്ടുകാരെ ഇനി പോകണ്ടെന്നാ പറയുന്നു മോശമായത്. ഞാൻ പറഞ്ഞു എന്താണ് മോശമായത് എന്നുള്ളത് നിങ്ങളോട് ഞാൻ വോയിസ് അയക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് വോയിസോ കാര്യങ്ങളോ ഒന്നും അയച്ചിട്ടില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അയച്ച് എനിക്ക് ആ അമീർ എന്ന് പറയുന്ന അവരുടെ ഹെഡിന്റെ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് അയച്ചത്, ഇറ്റ്സ് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാലറി വീഴുന്നുണ്ട് ഞങ്ങളെ കമ്പനി. ഇതും അവരോട് നിങ്ങൾ ചോദിക്കണം. ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഇന്റർവ്യൂ ചെയ്തത് 3 പേരാണ്, ഒന്ന് അമീറാണ്, പിന്നെ ഒന്ന് HR എന്നാണ്, പിന്നെ ആസ് എ ഹെഡ് ഞാനാണ് ചെയ്തത്. 3 പേരും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് പെൻഡിങ് ഉണ്ട്, വീഴുകാറുണ്ട്, ഞങ്ങളത് കമ്പനി പ്രശ്നത്തിലാണ് എന്നുള്ളത്. ഇപ്പൊ ബോസ്കോനെ പോലെയുള്ള പല ആളുകൾക്കും അറിയാലോ, വലിയ പല കമ്പനികളും പ്രയാസത്തിലാണ്, നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ പല കമ്പനികളുടെ അവസ്ഥകൾ. ബട്ട് സാലറി ഒരാളും കൊടുക്കാതെ ഇല്ല, ബട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് എല്ലാ ദിവസം എല്ലാ മാസവും കറക്റ്റ്ലി കിട്ടേണ്ടത് ആവശ്യവും കാര്യങ്ങളും. അപ്പൊ പുതിയ ജോയിനിങ് വന്ന സമയത്ത് ഈ കുട്ടി അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് കമ്പനിയെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ വളരെ മോശമായിട്ട് കമ്പനിക്ക് അങ്ങനെ പറ്റില്ലെങ്കിൽ ആളെ വെക്കണോ, നിങ്ങൾ എന്താണ് പുതിയ പിള്ളേരെ മുമ്പിലും കൂടി വെച്ച് നിന്ന്. അപ്പൊ ഈ ആരതിയും ഞങ്ങളും എല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഇനി പുതിയ ടീമിനെ നന്നായിട്ട് വെൽ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളെല്ലാം. നമുക്ക് ഇത് ചെയ്യണം, കാര്യങ്ങൾ പറഞ്ഞ ഇപ്പൊ ഈ ഇഷ്യൂസ് ഉണ്ടായത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഫ്രൈഡേ അല്ല, അതിന് മുന്നത്തെ ഫ്രൈഡേ ആണ്, അന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ച ദിവസമാണ്. അതിനുശേഷമാണ്, ആഫ്റ്റർ 4 o'clock ശേഷമാണ് ഈ അമീറും ഈ ആരതിയും തമ്മിൽ ഈ ഈഗോസ് ക്രിയേറ്റ് ചെയ്തത്. സോ അവിടെ അന്ന് ഈ പുതിയ പിള്ളേരെ മുന്നിൽ വെച്ച് ആരതി, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന്റെ ഇടയിൽ ചോദിച്ചോട്ടെ, ആ പറയൂ. നിങ്ങളുടെ ഒരു സ്റ്റാഫ് ഒരാളോട് മോശമായിട്ട് പെരുമാറിയ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കും? മോശമായത് ഞാൻ കേട്ടതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ സ്റ്റാഫിനോട് ഒരാൾ നിങ്ങളുടെ തന്നെ മറ്റൊരു സ്റ്റാഫ് മോശമായിട്ട് പെരുമാറിയാൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. ഒരാളോട് സംസാരിക്കുന്നതും മോശമായ രീതിക്ക് തന്നെയാണെങ്കിൽ അത് മോശമായ രീതിക്ക് തന്നെയല്ലേ പറയുക? അത് ഇനി ഞാൻ കൊടുക്കാം. സാറേ നിനക്ക് എന്തിന്റെ ചോർച്ചലാണ് എന്ന് ഒരു സ്ത്രീയോട് ചോദിക്കുന്നത്, സംസാരിച്ചിട്ടുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ സംസാരിക്കേണ്ടത് എന്നിട്ട് സാലറി കൊടുക്കില്ലയോ? അത് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നാട്ടുകാരെ ഇന്ന് പിരിവെടുത്ത് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ, ഞാൻ പറയുന്നേക്കോ നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകനാണോ എങ്കിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെറും ഒരു വോട്ടർ മാത്രമാണ് കേരള സംസ്ഥാനത്തില ഒരു വോട്ടർ മാത്രമാണെന്ന്. ഞാൻ
ഞാനും പറഞ്ഞത് അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ വിളിക്കുന്നുണ്ട്. ഇവരുടെ ഒരു സാലറി അല്ലേ ചോദിച്ചോളൂ, അതും ഒരുപാടൊന്നും ചോദിച്ചില്ല. അഡ്വാൻസ് ആയിട്ടെങ്കിലും കിട്ടിയാൽ മതി. അവരുടെ കുട്ടിക്ക് ബാഗും പുസ്തകവും മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞല്ലോ. അല്ല, ഞാനും പറഞ്ഞത് അത്രയല്ലേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നാട്ടുകാർ പിരിവെടുത്ത അവർക്ക് അവരുടെ കുട്ടിക്ക് അല്ല, ഞാനതല്ലേ ചോദിച്ചത്. അവരുടെ കുട്ടിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നാട്ടുകാരാ. ഞാൻ പറയട്ടെ, പറയണ കേക്കൂ. ഞാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത സ്റ്റാഫിനെ ഞങ്ങൾ നാട്ടുകാർ പിരിവെടുത്ത് അവരുടെ കുട്ടിക്ക് ബുക്കും പുസ്തകവും എല്ലാം മേടിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണുള്ളൂ നിങ്ങളോട്. ആ ഞാൻ നിങ്ങളോട് അത് തന്നെയല്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അവർക്ക് 3 മാസം സാലറി പെൻഡിങ് ഉണ്ടോ? ഞാൻ ശക്തമായിട്ടല്ലോ, ഞാൻ ചോദിച്ചതിനല്ലേ ചോദിച്ചത്, മറുപടി പറഞ്ഞോളൂ. എന്നാ ഫുള്ളാക്കിക്കോ. അന്നേ ദിവസം ആ കുട്ടി എന്താണ് ഉണ്ടായത് എന്ന് എന്നോട് വോയിസ് അയക്കാൻ പറഞ്ഞ സമയത്താണ് ആ കുട്ടി എനിക്ക് വോയിസ് അയച്ചത്. എന്നോട് ഒച്ചത്തിൽ സംസാരിച്ചു. പിന്നെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ആ പുതിയ കുട്ടികളുടെ ഇടയിൽ സാലറിയുടെ ഇഷ്യൂവും കമ്പനിക്ക് വെയ്യിങ് നിർത്തിക്കൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ആരതി എന്ന് പറയുന്ന ആ കുട്ടി സംസാരിച്ചപ്പോൾ അമീർ എന്ന് പറയുന്ന അവരുടെ ഹെഡ് പറഞ്ഞു, എന്താ നീ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നേ, എന്താ നിനക്ക് മാത്രമേ ഈ കുഴപ്പമുള്ളൂ, ഇങ്ങനെ ചെയ്ത കമ്പനിക്ക് അത് മോശമല്ലേ. ഈ ചൊറിച്ചിൽ എന്നുള്ള ആ വാക്കും കാര്യങ്ങളും വെച്ചുകൊണ്ട് ആ കുട്ടി നിങ്ങൾ എന്റെ വോയിസ് ചെക്ക് ചെയ്തോളൂ. ഞാൻ അതിനകത്ത് വേറെ സാധനം കൂടി ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് വേറൊരു അമീർ അയച്ചു കൊടുത്ത് വേറൊരു വോയിസും കൂടി ഉണ്ട്. വേറൊരു വോയിസും കൂടി ഉണ്ടല്ലോ, ഞാനിപ്പൊ കേട്ടതാണല്ലോ. ഞാൻ കേട്ടു. ഞാൻ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് ഇപ്പൊ നിങ്ങളെ വിളിച്ചില്ലേ? ഇപ്പൊ വിളിക്കുന്ന നമ്പറില്ലേ? എന്തോന്നാണ്, എങ്ങനെ പേരെങ്ങനെ? അഷ്കറിനെ ഓൾറെഡി അവർ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചോദിച്ചു നോക്കിക്കോളൂ എന്താണ് പറഞ്ഞതെന്ന്. എന്നാ ദേ ഫോൺ, എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അത് കുറച്ചായതാണ് ഞാൻ പറഞ്ഞു എന്നുള്ള ഈ രീതിയിൽ സംസാരിക്കുന്നോണ്ട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് കുറച്ച് മുമ്പ് അയച്ചത് അല്ല, കുറച്ച് മുമ്പ് അയച്ചതാണ്. ആരതിക്ക് കുറച്ച് മുമ്പ് അയച്ചാണ്. ഡേറ്റ് ആണെങ്കിൽ മാർച്ചിലാണ് സാറെ, മാർച്ചിലെത്താണ്. അല്ല അത് അല്ല, നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വിഷയങ്ങൾ വന്നപ്പോ ആരതി സൂചിപ്പിച്ചു മാത്രം. ഓക്കെ ഓക്കെ. അത് മാർച്ചിൽ അയച്ച വോയിസ് അവര് നല്ല ടേംസിൽ നിൽക്കുന്ന സമയത്ത് ആ കുട്ടി എന്നോട് പരാതിപ്പെട്ടില്ല, അതിനകത്തൊന്നും പറഞ്ഞില്ല. ഞാൻ അതിനകത്ത് എനിക്ക് അതിനകത്ത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നമുക്ക് രണ്ടുപേർക്കും തിരക്കുകളുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? നമുക്ക് രണ്ട് പേർക്കും തിരക്കുകളുണ്ട്. ഞാൻ ഒറ്റ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നോളൂ. അവരുടെ സാലറി ഇല്ല, ഒരു 3 മാസം സാലറി പെൻഡിങ് ഉണ്ടെന്ന് അവർ പറയുന്നു. ഒരു മാസത്തിൽ പകുതിയെങ്കിലും കൊടുത്താൽ അവരുടെ കുട്ടിക്ക് സ്കൂളിലെ ബാഗും ബുക്കുകളും വേണ്ട. നിങ്ങൾ പകുതിയെങ്കിലും കൊടുക്കൂ. ആ കുട്ടി സ്കൂളിൽ പോകാനുള്ളതല്ലേ ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഞാൻ പറയുന്നത് കേൾക്കൂ സാറേ, ഞാൻ പനിച്ചു കിടക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഫോൺ മാത്രമാണ് ഇപ്പൊ
ഞാൻ അതുകൊണ്ടാണ് ഞാനും പറഞ്ഞത്, നമുക്ക് രണ്ടുപേർക്കും തിരക്കുകളുണ്ട്. ഞാൻ അവർക്ക് പറഞ്ഞോളൂ. ഇതാണ് സാർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യമായിട്ട് ഒന്നുമില്ല. ആ കുട്ടി റിലീവ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് ലാസ്റ്റ് ഡേ ഞാൻ കുട്ടിയോട് പറഞ്ഞു, ഞാൻ നെക്സ്റ്റ് ഡേ ഏതോ ഒരു ഡേയിൽ ഞാൻ അവിടെ ഉണ്ടാവും, വരാൻ പറഞ്ഞു. കുട്ടി എന്നെ രാവിലെ വിളിച്ചു, വിളിച്ച സമയത്ത് ഞാൻ ആ സമയത്ത് ഞാൻ തിരക്കിലാണ് സാറേ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിരക്കുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ ഫോൺ എടുത്തില്ല, ഇത്തിരി കഴിഞ്ഞ് എന്നെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തില്ല. പിന്നെ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഞാൻ സൈറ്റ് വിസിറ്റ് കാര്യങ്ങളായിട്ട് എനിക്ക് എത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ആഫ്റ്റർ 6 ഞാൻ അവിടെ ഉണ്ട്, നിങ്ങൾ വരാൻ ശ്രമിക്കും, ചെറിയ എനിക്ക് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ ഓക്കെ. എന്നിട്ട് അവരോട് ഞാൻ ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, നിങ്ങൾ നെക്സ്റ്റ് വാട്ട് എവർ ഇറ്റ് ഈസ് വന്ന് അമീറിന് വേണ്ട, നിങ്ങൾ റിസ്വിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യൂ. ഐ എം റെഡി ടു, നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ചെയ്തു തരാം, കാര്യങ്ങൾ റെഡിയാണ്. ഇനി ഞാൻ സാർ ഒരു കാര്യം കൂടി, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ സാലറി ഇറങ്ങിയ സമയത്ത് അവരുടെ സാലറി നിന്ന് ആ സാലറി മുഴുവൻ സാലറി ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ സാറേ, കമ്പനിയിൽ അത് ബ്ലോക്കായാൽ പിന്നെ അത് റിട്ടേൺ പോയി കഴിഞ്ഞാൽ വരാൻ ഞങ്ങൾക്ക് ആൾമോസ്റ്റ് ഒരു 7 days എടുക്കും റിട്ടേൺ പോയിട്ട് അതിന്റെ റീസൺസ് ആയി വരാൻ. അതില്ലാതിരിക്കാൻ ഞാൻ കൈപ്പറ്റിയിട്ടുണ്ട്. ആ പി എമ്മിനോട് ചോദിക്കും, ഞാൻ അത് അന്നേ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അഷ്കറിനോട് ചോദിക്കണം, എന്റെ കയ്യിൽ വന്നിട്ടുണ്ട്, എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു. ബട്ട് എനിക്കത് ക്ലിയർ ചെയ്ത് കിട്ടണം, എന്നെ സംബന്ധിച്ച് അത് ക്ലിയർ. അപ്പൊ ആ കുട്ടി വാശി പിടിച്ചത് എന്റെ സാലറി തന്നാലേ ഞാൻ വരൂ എന്നുള്ളത്. അങ്ങനെയൊക്കെ വാശി പിടിച്ച് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ സാറേ, എന്താ ഞാനൊക്കെ അതിന് അങ്ങനെ നിന്ന് കൊടുത്തിട്ട് വേണം സാറേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നടക്കുന്നത് തന്നെയാണ് സാർ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളുടെ സാലറിയും കൊടുക്കാത്ത ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല. അഷ്കർ എന്ന് പറയുന്ന ആൾ അവിടെ ജനറൽ സ്റ്റാഫ് ആയിട്ട് വന്നിട്ട് ബ്രാഞ്ച് മാനേജർ ആയ ആളാണ്, ഏകദേശം 19 വർഷമായി. സാർ ഒന്ന് ചോദിക്കൂ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഈ പറഞ്ഞത് ഇപ്പം അവരൊരാവശ്യം, അവർക്കൊരു വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ഇവിടം വരെ വരിക എന്ന് പറയുന്ന, അവർക്ക് കുടുംബവും ഇല്ലേ, എല്ലാവർക്കും ഇല്ലേ, എല്ലാവർക്കും കുടുംബവും ഇല്ലേ. ഞാൻ പറഞ്ഞത് അവരോട്, നിങ്ങൾ വന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറഞ്ഞപ്പോ എന്നോട് അയച്ച വോയിസ് സേറൊന്നും കേട്ടോ, എനിക്ക് സാലറി കിട്ടിയാലേ എനിക്ക് വരാൻ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ വരില്ല. ഞാൻ കേട്ടത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാണ് സാലറി കിട്ടാന്ന് എനിക്കറിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്റെ ഞാൻ അയച്ച വോയിസും ശ്രദ്ധിക്കണം, എന്റെ വാശിയോ ഒന്നും അല്ല. ഇനി അത് വന്ന് ക്ലിയർ ചെയ്ത് തരണം എനിക്ക്, അതല്ലാതെ ഞാൻ അതിന് റിലീസ്. എന്നാ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ അത് ക്ലിയർ ചെയ്യാവുന്നാണല്ലേ. അല്ല എനിക്ക് എന്റെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തു സാറേ. അതാ പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. അങ്ങനെ പറ്റില്ല സാറേ, ഒന്നുകിൽ അമീർ വേണം, അതല്ലെങ്കിൽ ഞാൻ വേണം. ഇല്ലാതെ എങ്ങനെ സാറേ, ഞങ്ങൾ രണ്ടാളാണ് അതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. ഞങ്ങൾക്ക് ആ ലീഡ്സ് ഇതേപോലെ നിങ്ങൾ കൂടെ വന്ന സമയത്ത് ആ കുട്ടിക്ക് ഇന്നലെ വരെ അമീർ ഉണ്ടായിരുന്നു, അല്ല സോറി ഇന്നാണ് ഇപ്പൊ അമീർ ലീവ് ചെയ്തത്. മേ ബി ഇന്ന് ഈവനിങ് അമീർ ഉണ്ടായിരിക്കും. അമീറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമീറിലേക്ക് ഓരോ പ്രോസ്പെക്ട് സാർ അറിയാലോ, ഒരു കസ്റ്റമർ വിലപ്പെട്ടാണ്. ആ കസ്റ്റമർ ഏകദേശം ഓരോ കസ്റ്റമറുമായിട്ട് 2-3 മാസത്തെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. കുട്ടിയോട് ചോദിച്ചു നോക്കാം, കുട്ടി നന്നായി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ പറയുന്ന 1500 സ്റ്റാഫിന് മുകളിലും ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് നടന്നേക്കാണ് ഞാൻ നിങ്ങളോട്. അവർ വേറൊന്നും പറഞ്ഞില്ലല്ലോ, അവരുടെ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള ബുക്കും ബാഗും മേടിച്ചു കൊടുക്കാനുള്ള കാശെങ്കിലും തരാനായിട്ട് അവസാനം പറഞ്ഞല്ലോ. അതെങ്കിലും കൊടുക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ടെന്നേ, നിങ്ങൾ വെച്ചോ ഫോൺ, വെച്ചോ, നിങ്ങൾക്ക് വെച്ചോ അവിടെ ഫോൺ. വേണ്ടെന്നേ, എനിക്ക് സാലറി വേണ്ട, ഞാൻ പിരിവെടുത്ത് കൊടുത്തോളന്നേ. നീ വെച്ചോളാ ഫോൺ, ഞാൻ പിച്ചെടുത്ത് കൊടുത്തോളാം. 1 മാസം സാലറി പോലും ചോദിച്ചില്ലോ ആ കൊച്ചിനൊരു ബാഗും ബുക്കും മേടിച്ചു കൊടുക്കാനുള്ള കാശെങ്കിലും കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. അതുപോലും കൊടുക്കാൻ പറ്റില്ല, കൊടുക്കണ്ട, ഞാൻ ആ പുറത്തിരുന്ന് ഞാൻ പിച്ചെടുത്ത് കൊടുത്തോളാം. ഇത്രയും നേരം ഞാൻ 1.5 മണിക്കൂർ ഞാൻ ഇവിടെ ഇരുന്ന് മാന്യമായിട്ട് ഞാൻ സംസാരിച്ചാണല്ലോ. 1 മാസം സാലറി പോലും കൊടുക്കാൻ പറഞ്ഞില്ലോ. പറഞ്ഞോ. ഹലോ, ആ പറഞ്ഞോ. വന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോ 1 മാസത്തെ സാലറി, എന്റെ അടുത്ത് വന്ന സാലറി ഞാൻ റിലീസ് ചെയ്യും. എനിക്ക് ബാലൻസ് ഒന്നും തരില്ലെന്ന് അവർ പറഞ്ഞില്ലല്ലോ. നിങ്ങളോട് എത്ര തവണ അവര് വിളിച്ചു ചോദിച്ചു? എന്ത് ചോദിച്ചത് സാറേ?
ഇത് തന്നെയല്ല ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിച്ചത്. വേണ്ടാന്ന് നിങ്ങള് മുഴുവനും കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങള് ഞാനീ അവളുടെ ഭർത്താവ് ചോദിക്കുന്നെങ്കിൽ അതിനകത്ത് അവരുടെ ഭർത്താവ് ചോദിച്ചാൽ മാത്രം നിങ്ങൾ സാലറി കൊടുക്കുള്ളോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് നിങ്ങളുടെ അവരുടെ ഭർത്താവ് വന്ന് ചോദിച്ചാൽ മാത്രം നിങ്ങൾ സാലറി കൊടുക്കുള്ളോ? ഞാനും ടയർഡാണ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു അവിടെ പുറത്തിരിപ്പുണ്ടാവും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എനിക്കൊരു വിഷയവും ഇല്ലല്ലോ. ഞാൻ ഇത്രയും നേരം നിങ്ങളെ ഇവിടുത്തെ സ്റ്റാഫുകളോട് ആരോടെങ്കിലും ഞാൻ മോശമായിട്ട് സംസാരിച്ചോന്ന് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്. ഓക്കെ, ഞാൻ ആ പറഞ്ഞ റോട്ടിലിരിപ്പുണ്ടാവും. എന്താന്ന് വെച്ചാൽ തീരുമാനം പറഞ്ഞിട്ട് പോരെ. ഒരു നിസ്സാര വിഷയമല്ലേ, ഏ തീരാവുന്ന വിഷയമല്ലേ. അവർക്കൊരു കുടുംബമില്ലേ? അല്ല സാറേ, അല്ല ഞാൻ അവരോട് അല്ല, ഒരു മിനിറ്റ് ഏ അവരോട് ഞാൻ എന്താ വന്നിട്ട് ചോദിച്ചാ, അവരുടെ മുഴുവൻ സാലറിയും കൊടുക്കണ്ട, അവരുടെ ഒരു ബുക്കും ആ ബാഗും പുസ്തകവും മേടിച്ചു കൊടുക്കാനുള്ള കുട്ടിക്ക് അത് മേടിച്ചു കൊടുക്കാനുള്ള കാശെങ്കിലും കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. ഞാൻ നിങ്ങളോട് സാലറി പോലും ചോദിച്ചില്ലല്ലോ. ഞാൻ വേണ്ട, എനിക്ക് അത് ആ റോട്ടിൽ ഞാൻ പിച്ചെടുത്തോളാം. എന്നോട് ഇതാണ് കമ്പനിയുടെ പോളിസി, പറ്റുള്ള നീ ഇട്ടിട്ട് ഇറങ്ങി പോകുന്നു, ഇവിടെ നിന്നാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ ആവശ്യമില്ല. ഈ ഇയറെന്റ് കഴിഞ്ഞിട്ട് എല്ലാ അവിടുത്തെ പ്രതിസന്ധികളൊക്കെ ഉണ്ട്, എനിക്കത് അറിയാവുന്ന കൊണ്ടാണ് ഞാൻ അവരായിട്ട് സംസാരിച്ച് നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഹോസ്പിറ്റൽ കേസ് വരും, ആൾക്കാരോട് പോയി തണ്ടാൻ പറ്റും. അപ്പൊ ഗോൾഡ് പണയം കിട്ടും, ജോലി ചെയ്ത് കുറച്ച് അടച്ച് ആ കുട്ടിക്ക് ബാഗും ബുക്കും മേടിക്കാനുള്ള കാശ് കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അത് കൊടുക്കാൻ പോലും പറ്റൂലെങ്കിൽ അതും കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അവിടെ ഇരുന്ന് പിച്ചെടുത്തോളാന്ന് പറഞ്ഞത്. എനിക്ക് സാറോട് സംസാരിച്ചപ്പോ എനിക്ക് സാറോട് റെസ്പെക്ട് തോന്നിയത്. അപ്പൊ ഇവർക്ക് എന്താ സാലറി കൊടുക്കോ? എങ്ങനെ എപ്പോ ആർമിയുടെ കമ്പനിയുടെ സിമ്മും പഞ്ചിങ് കാർഡ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. നിസ്സാര വിഷയമില്ല, ഇത്രയും വഷളാക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടായാ ഇത്രയൊക്കെ ഉള്ളു വിഷയം. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാ.